അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന പ്രമുഖ വ്യക്തികൾ, സഹോദരങ്ങൾ, ദീർഘകാലത്തെ സ്വകാര്യമായ ഗവേഷണങ്ങളിലൂടെ കണ്ടെത്തിയ അമൂല്യമായ അറിവുകളാണ് ഈ പുസ്തകത്തിൽ സമാഹരിച്ചിട്ടുള്ളതെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ ബോധ്യപ്പെടുന്ന കാര്യമാണ്. അത് വളരെ ഭംഗിയായും പ്രിൻ്റ് ചെയ്ത് കേരളത്തിൽ ദീർഘകാലമായി നടന്നുവരുന്ന മർമ്മപ്രധാനമായിട്ടുള്ള ഒരു തർക്കത്തിൽ വസ്തുതകളുടെ വെളിച്ചത്തിൽ ഇടപെടാൻ മലയാളികളെ പ്രാപ്തമാക്കുന്ന അതീവ ചരിത്ര പ്രാധാന്യമുള്ളൊരു പുസ്തകമായിട്ടാണ് ഞാനിതിനെ മനസ്സിലാക്കുന്നത്. അത് എഴുതി തയ്യാറാക്കി പ്രസിദ്ധീകരിച്ച എൻ്റെ സുഹൃത്തും സഹോദരനുമായ സുധീഷിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഈ പുസ്തകത്തിൽ സുധീഷ് വളരെ വ്യക്തമായി ഒരു കാര്യം പറയുന്നുണ്ട്. ഈ പുസ്തകം സംവരണത്തിൻ്റെ പ്രശ്നമല്ല കൈകാര്യം ചെയ്യുന്നത്. PSC നിയമനങ്ങളിൽ എക്കാലവും എല്ലാ പിന്നോക്ക സമുദായക്കാർക്കും അർഹമായ സംവരണ സീറ്റുകൾ ലഭിക്കാറുണ്ട്. ഇവിടെ ചൂണ്ടിക്കാണിക്കുന്ന പ്രശ്നം മറ്റൊന്നാണ്. പിന്നാക്ക പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് മെറിറ്റ് സീറ്റുകളിൽ അഥവാ ജനറൽ സീറ്റുകളിൽ നിയമനം ലഭിക്കാൻ നിയമപരമായി തന്നെ അവകാശമുണ്ടെന്നും ആ അവകാശം പക്ഷേ PSCയുടെ നിലവിലുള്ള റൊട്ടേഷൻ വ്യവസ്ഥ പ്രകാരം ലഭിക്കുന്നില്ലെന്നുമാണ് ഈ ഗ്രന്ഥം വസ്തുതാപരമായി സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. ഇത് കേരളത്തിലെ സംവരണവുമായി ബന്ധപ്പെട്ട ചർച്ചയിലെ പുതിയ ഒരധ്യായമായിരിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല. അതിനാവശ്യമായ നിരവധിയായ വിവരങ്ങൾ ഈ പുസ്തകത്തിലുണ്ട് എന്ന ഒറ്റ നോട്ടത്തിൽ തന്നെ നേരത്തെ തന്നെ രഘു സംവരണവുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അനേകം ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചു. അതിലെല്ലാം വസ്തുതകളുടെ ഒരു വെളിച്ചം എപ്പോഴും രഘു ഇതുമായി ബന്ധപ്പെട്ട് എഴുതുമ്പോൾ സുധീഷിൻ്റെ എഴുത്തിൽ വസ്തുതകളുടെ ഒരു വിന്യാസം നമുക്ക് കാണാൻ കഴിയും. അത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെ കാരണം ഈ എൻ്റെ വ്യക്തിപരമായൊരനുഭവം, ഞാൻ LIC ഒരു ജീവനക്കാരനാണെന്ന് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. ഞാൻ പരീക്ഷ എഴുതുന്നത് 90-ൽ. 90-ൽ പരീക്ഷ എഴുതി ഞങ്ങളുടെ റിസൾട്ട് പുറത്തു വന്നു. ഈ സമയത്ത് VP സിംഗിൻ്റെ ഗവൺമെൻറ് ബാക്ക്ലോഗുകൾ, പഴയ ഒഴിവുകൾ അടിയന്തിരമായി പരിഹരിക്കണമെന്ന് പറയുന്ന ഒരു സർക്കുലർ കേന്ദ്ര ഗവൺമെൻറ് ഇറക്കുകയുണ്ടായി. അന്ന് വ്യാപകമായി ചില സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റൊക്കെ അതിൻ്റെ ഭാഗമായി നടക്കുന്നു. അപ്പോൾ LIC 1956 ഉണ്ടായതാണെങ്കിലും 1972 അവിടെ സംവരണം നടപ്പിലാക്കാൻ തുടങ്ങിയത് തന്നെ. അതേതാണ്ട് നമ്മുടെ ഈ പ്രദേശത്തൊക്കെ ആണെങ്കിൽ മിക്കവാറും തമിഴ്നാട്ടിലെ പട്ടന്മാരുടെ കയ്യിലായിരുന്നൊരു സാമ്പത്തിക സ്ഥാപനമാണ് LIC എന്ന് പറയുന്നത്. അതിന് നേരിയ മാറ്റം വരുന്ന 1972 സംവരണം നടപ്പിലാക്കിയതിന് ശേഷമാണ്. അപ്പോൾ ഇങ്ങനൊരു സർക്കാർ ഓർഡർ വന്നപ്പോൾ വളരെ പെട്ടെന്ന് 15 ബാക്ക്ലോഗ് സീറ്റുകളുണ്ടായി. വളരെ പെട്ടെന്ന് 15 നിയമിക്കാൻ തീരുമാനിച്ചു. അത് ഏറ്റവും മുൻപന്തി, അതിലെ പട്ടികജാതി ലിസ്റ്റ് 15 എടുക്കുമ്പോൾ അതിലെ ഒന്നാമത്തെ സ്ഥാനം എൻ്റേതായിരുന്നു. ഏറ്റവും മുകളിലുള്ള 15 എടുത്ത് നിയമിക്കാനായിട്ടാണ് പെട്ടെന്ന് മാനേജ്മെൻറ്റ് തീരുമാനിക്കുന്നത്. ഈ സമയത്ത് LIC SC ST ഓർഗനൈസേഷൻ പരാതി കൊടുക്കുകയും ഏറ്റവും താഴെ എന്നുള്ള 15 നിയമിക്കണം എന്നൊരാവശ്യം. ഈ താഴെ എന്നുള്ള 15 നിയമിച്ചാലേ രഘു ഇന്ന് പറയുന്ന, രഘു ഈ പുസ്തകത്തിലൂടെ പറയാൻ ശ്രമിക്കുന്ന മെറിറ്റിനവകാശമുള്ളവർ ആ മെറിറ്റ് സീറ്റിൽ കടന്നു കയറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ വളരെ പെട്ടെന്ന് ഈ മുകളിലുള്ള 15 തിരഞ്ഞെടുക്കുന്നത് തന്നെ ഈ അവരായിരിക്കും ഒരു പക്ഷേ മെറിറ്റിയസായിട്ട് വന്നിട്ടുള്ളവർ. അവരെ വളരെ പെട്ടെന്ന് പട്ടികജാതി ഇതിലേക്ക് മാറ്റുക എന്നൊരു തന്ത്രമാണ്. അത് എനിക്ക് നേരിട്ടറിയാവുന്നൊരു കാര്യമാണ്. അതിൽ ഇവർ പരാതി കൊടുക്കുകയും കേസിന് തയ്യാറാവുകയും ചെയ്ത ഘട്ടത്തിലാണ് ആ തീരുമാനം മാറ്റിയിട്ട് താഴെ നിന്നുള്ള 15 എടുക്കാൻ തീരുമാനിക്കുകയും ഞാനടക്കമുള്ള ഒരു വിഭാഗത്തിന് മെറിറ്റിൽ തന്നെ പ്രവേശനം കിട്ടുകയും ചെയ്തൊരു സംഭവം. ഇത് PSCയിൽ വ്യവസ്ഥാപിതമായി നടന്നു വരുന്നൊരു അട്ടിമറിയാണെന്നാണ് ഈ പുസ്തകം നമ്മളോട് പറയുന്നൊരു കാര്യം. വർഷങ്ങളായിട്ട് സംവരണത്തെ സംബന്ധിച്ച് നിരവധിയായ സംവാദങ്ങളും നിരവധിയായ പ്രക്ഷോഭങ്ങളും ഒക്കെ നടന്നിട്ടുണ്ടെങ്കിലും
ഏതെങ്കിലും തരത്തിലുള്ള സംവരണ സീറ്റുകൾ നഷ്ടപ്പെടുന്നതിൻ്റെ ചില കാര്യങ്ങൾ ഉന്നയിക്കുന്നതിനപ്പുറം ഈ സംവിധാനം തന്നെ എങ്ങനെയാണ് മെറിറ്റിനെ സംവരണീയ വിഭാഗത്തിലെ മെറിറ്റിയസായിട്ടുള്ള വിഭാഗങ്ങളെ അട്ടിമറിക്കുന്നത് എന്ന പ്രധാനപ്പെട്ടൊരു ക്വസ്റ്റ്യൻ സംവരണവുമായി ബന്ധപ്പെട്ട് നാളിതുവരെ ഉന്നയിച്ചിരുന്നില്ല. അത് ഉന്നയിക്കാൻ മലയാളിയെ പ്രാപ്തമാക്കുന്ന ഒരു ഗ്രന്ഥമായിട്ടാണ് ഞാനിതിനെ മനസ്സിലാക്കുന്നത്. രണ്ടാമതൊരു കാര്യം, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കേണ്ടതില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഞാൻ നേരത്തെ തന്നെ എൻ്റെ പ്രഭാഷണങ്ങളിലും എഴുത്തുകളിലൊക്കെ വിശദീകരിച്ചതുപോലെ സംവരണത്തെ നമ്മൾ ഒരു ജനാധിപത്യ സംവിധാനത്തിനകത്തെ മർമ്മപ്രധാനമായ ഒരു സംവിധാനമായിട്ടാണ് സംവരണത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ സമൂഹം രാഷ്ട്രത്തിനൊരു ഏകദാനമായ ഘടന സാധ്യമാണെങ്കിലും നമ്മുടെ സമൂഹം ഒരിക്കലും ഒരു ഏകദാനമായ ഘടനയിലല്ലാത്തതുകൊണ്ട് ഡിഫറൻഷ്യൽ ട്രീറ്റ്മെൻ്റ് എന്ന് പറയാവുന്ന വ്യത്യസ്തമായിട്ടുള്ള പരിഗണനകൾ നമ്മുടെ സമൂഹത്തിന് ആവശ്യമുണ്ട്. ആ വ്യത്യസ്തമായ പരിഗണന കൊടുക്കുമ്പോൾ മാത്രമേ ജനാധിപത്യ അവകാശം പൂർണ്ണമായും നമുക്ക് പ്രയോഗത്തിൽ വരുത്താൻ കഴിയും. നിയമത്തിന് മുഴുവൻ മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്നുള്ള ഒരൊറ്റ വാദം കൊണ്ട് പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ലെന്നും മറിച്ച് ഇവർക്ക് നീതി ഉറപ്പിക്കാൻ കഴിയണമെങ്കിൽ ഡിഫറൻഷ്യൽ ട്രീറ്റ്മെൻറ്റ് അത്യാവശ്യമാണെന്നും ആ ഡിഫറൻഷ്യൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസമാണ് സംവരണമെന്നുള്ള ഒരു ഉറച്ച ധാരണ സംവരണീയ സമൂഹങ്ങൾക്കിടയിൽ നമുക്ക് ഉണ്ടാകേണ്ടതുള്ളൂ. ഇത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ആൾക്കാർക്കിടയിൽ സംവരണത്തെക്കുറിച്ച് ഇതൊക്കെയാണെങ്കിലും എനിക്കും സാമ്പത്തിക സംവരണത്തോടാണ് താല്പര്യം കേട്ടോ എന്ന് പറയുന്ന മനുഷ്യരുണ്ടെന്ന് ഓർക്കണം. ഇതൊക്കെയാണെങ്കിലും എനിക്കും സാമ്പത്തിക സംവരണത്തോടാണ് താല്പര്യം. ഈ സംവരണം എന്ന് പറയുന്ന സംവിധാനത്തിൻ്റെ പ്രാഥമികമായ ഉദ്ദേശം പോലും ഇനിയും മനസ്സിലാക്കപ്പെടാത്തൊരു വിഭാഗം നമുക്കിടയിൽ ഉണ്ട് എന്നത് വളരെ പ്രധാനമായി നാം കാണേണ്ടതുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മളിതിൻ്റെ ഇതൊരു ജനാധിപത്യ സംവിധാനമാണ് എന്ന കാര്യം വീണ്ടും വീണ്ടും ഉറപ്പിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസമാണ് എന്ന കാര്യം ഇതങ്ങനെ പറയാൻ അങ്ങനെ ഒരു ധാരണ നമുക്കില്ല എങ്കിൽ നമ്മളും എന്തോ അധികപ്പറ്റ് ചോദിക്കുന്നു എന്നുള്ള ഒരു ധാരണയിലേക്കാണ് സമൂഹം നീങ്ങുക. ഇത് ജനാധിപത്യത്തിൻ്റെ എക്സ്റ്റൻഷനേ അല്ല, ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനമാണ് സംവരണം എന്ന സംഭവം. ഇന്ത്യക്കകത്ത് ജനാധിപത്യം സാധ്യമാക്കുന്ന മർമ്മപ്രധാനമായ അടിത്തറയാണ് സംവരണം. ജനാധിപത്യത്തിൻ്റെ ഒരു എക്സ്റ്റൻഷൻ അല്ലത്, പലപ്പോഴും അങ്ങനെയാണ് വിശദീകരിക്കുക. രണ്ടാമതൊരു സംഗതി, സംവരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ പൊതുബോധത്തിൽ നിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരു മിസ്റ്റേക്കൻ എന്ന ഒരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത്, ഈ മെറിറ്റിനെ സംബന്ധിച്ചിട്ട് ഞാൻ സംസാരിക്കാതെ നമ്മൾ മെറിറ്റ് ഇല്ലാത്ത മനുഷ്യർക്കാണ് ഈ സംവരണം കൊടുക്കുന്നത് എന്നുള്ള വാദം, അതൊക്കെ ഏതാണ്ട് പൂർണ്ണമായും പൊളിക്കാനായിട്ട് നമ്മുടെ കേരളത്തിലെ സംവാദങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ പറയുന്ന ഇതൊരു ജനാധിപത്യ സംവിധാനത്തിൻ്റെ അടിസ്ഥാനമായി തന്നെ നിർണയിക്കുന്ന വിധത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ ഡയമെൻഷനിൽ നമ്മൾ സംവരണത്തെ സമീപിക്കുകയും രഘുവിൻ്റെ ഉദ്യമത്തിൽ ഇപ്പോൾ പുറത്തു വരുന്ന ഇത് സിസ്റ്റമിക്കായിട്ട് ഇതെങ്ങനെയാണ് അട്ടിമറിക്കപ്പെടുന്നത്, നമ്മുടെ മെറിറ്റ് എങ്ങനെയാണ് അട്ടിമറിക്കപ്പെടുന്നത് എന്ന മർമ്മപ്രധാനമായ പ്രശ്നം കൂടി വന്നു ചേരുമ്പോൾ സംവരണത്തെ സംബന്ധിച്ചിട്ടുള്ളൊരു ഒരു വിശാലമായൊരു ബോധ്യം നമ്മുടെ സമൂഹത്തിന് നേരത്തെ അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ച ഒരു പ്രായോഗികമായി നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ കഴിയുന്നത്. ഈ സംവരണം എന്നത് ഈ പുസ്തകത്തിൽ കണക്കുകൾ വളരെ വിശദമായി കണക്കുകൾ പല രൂപത്തിലുള്ള കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ സംവരണീയരായ വലിയൊരു വിഭാഗം കേരളത്തിൽ ഉണ്ടെന്നാണ് ഈ പുസ്തകം നമ്മളോട് ആധികാരികമായി പറയുന്നത്. പക്ഷേ കേരളം അങ്ങനെ വിചാരിക്കുന്നില്ല. കേരളത്തിലെ സാമൂഹിക സംഘടനകൾ, സാമുദായിക സംഘടനകൾ, രാഷ്ട്രീയ സംഘടനകളും കേരളത്തിൽ വിപുലമായൊരു സാമുദായിക വിഭാഗമുണ്ട്, സംവരണ സാമുദായിക വിഭാഗമുണ്ട് എന്നൊരു യാഥാർത്ഥ്യം അവരൊരിക്കലും അംഗീകരിക്കാറില്ല. സംവരണം എന്നത് പട്ടികജാതി വിഭാഗങ്ങളുടെ മാത്രം എന്നൊരു പ്രശ്നമെന്ന നിലക്കാണ് അവതരിപ്പിക്കപ്പെടുന്നതും ചർച്ച ചെയ്യപ്പെടുന്നതും. ആ കാര്യത്തെ മറികടക്കാനായിട്ട് ഒരു പക്ഷേ ഈ പുസ്തകത്തിലെ വിശദാംശങ്ങളും ഈ സിസ്റ്റമിക് എക്സ്ക്ലൂഷൻ എന്ന് പറയുന്ന സിസ്റ്റമിക്കായിട്ടുള്ള അട്ടിമറിയെ സംബന്ധിച്ച് ഇതിൻ്റെ കണ്ടെത്തലുകൾ നമ്മൾ സഹായിക്കും. സംവരണത്തെ സംബന്ധിച്ച് ചർച്ചകൾ കേവലമായി വിപുലീകരിക്കുന്നതിൻ്റെ കാര്യമില്ല, വ്യത്യസ്തമായ വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ കൂടി ആക്കി ആണെന്ന് മനസ്സിലാക്കുവാനും അങ്ങനെ ഈ ഒരു സംവരണ സമുദായം എന്ന ബോധ്യം സമൂഹത്തിൽ വിപുലപ്പെടുത്താനും ഇത്തരം വിവരങ്ങൾ യഥാർത്ഥത്തിൽ സഹായിക്കുമെന്ന് തന്നെ ഞാൻ വിചാരിക്കും. മൂന്നാമതൊരു കാര്യം, ഈ പുസ്തകത്തിൻ്റെ വളരെ ലളിതമായ ആഖ്യാനമാണ്. രഘുവിൻ്റെ കഴിഞ്ഞ പുസ്തകം ശ്രദ്ധിക്കുമ്പോഴും ഞാനത് പ്രത്യേകമായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. വളരെ
ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് വളരെ സങ്കീർണമായ ഒരു ഒരു ക്വസ്റ്റ്യനാണ്. ഈ 20 വരുന്ന റൊട്ടേഷൻ എങ്ങനെയാണ് ഈ സാധനം അട്ടിമറിക്കപ്പെടുക എന്നുള്ളത് വളരെ ഗവേഷണ ബുദ്ധിയോടെ വായിച്ചാൽ മാത്രമാണ് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ആ ഒരു കടങ്കഥ പോലെ ഒരു പക്ഷേ വർഷങ്ങളോളം നിലനിന്ന്, അതായത് ശങ്കരനാരായണൻ മലപ്പുറം എന്ന കഥാപാത്രം എഴുതിയാണ് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനൊരു കാര്യം നടക്കുന്നതായിട്ട് 90s അറിയുന്നത്. എനിക്കന്നും ഇന്നും എനിക്ക് മനസ്സിലായിട്ട് ഇതിൻ്റെ ഒരു സൂക്ഷ്മമായിട്ട് ഇതിൻ്റെ ഒരു അട്ടിമറി എങ്ങനെയാണ് നടക്കുന്നുള്ളത്. പുസ്തകം കണ്ടപ്പോൾ എനിക്ക് വളരെ ആഹ്ലാദം. ഇനിയിപ്പോൾ ഇത് വായിച്ചാൽ എനിക്ക് മനസ്സിലാവുമല്ലോ, മനസ്സിലാകുന്ന ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പുസ്തകം അതിസങ്കീർണമായ കാര്യങ്ങൾ എഴുതുമ്പോഴും ലളിതമായിരിക്കുന്നത് തികച്ചും രചനയുടെ അത്ഭുതകരമായൊരു കാര്യമായിട്ടാണ് ഞാൻ, അത് അഭിനന്ദനീയമായൊരു കാര്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് എൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ. ഡോക്ടർ ബി ആർ അംബേദ്കറുടെ പുസ്തകം നമ്മളെല്ലാവരും വായിച്ചിട്ടുണ്ട്. ഒരു സങ്കീർണതയില്ല, കൃത്യമാണ്, വ്യക്തമാണ്, ലളിതമാണ്, ഭാഷ അറിയാവുന്ന ഏതൊരാൾക്കും മനസ്സിലാകുന്ന കാര്യമാണ്. പക്ഷേ അദ്ദേഹം കൈകാര്യം ചെയ്തതോ നൂറ്റാണ്ടുകളായി ഇന്ത്യയിൽ നിലനിന്ന ഏറ്റവും സങ്കീർണമായ ഒരു സാമൂഹ്യ സംശയം. ആ ലാളിത്യം എവിടെന്നാണ് വരുന്നത്? വളരെ സങ്കീർണമായിട്ട് എഴുതിയാലേ കാര്യങ്ങളാവും എന്നുള്ള വളരെ പ്രബലമായ വാദമുള്ളൊരു സ്ഥലമാണ് കേരളം. ഞാൻ അതിലൊട്ടും വിശ്വസിക്കുന്ന ഒരാളല്ല. അത് എഴുത്തുകാരൻ്റെ തന്നെ ശീലങ്ങളുടെ പ്രശ്നമായിട്ടാണ്. അകത്ത് വ്യക്തത ഇല്ലാത്തത് കൊണ്ടാണ് എഴുതുമ്പം അവ്യക്തമായിരിക്കുന്നത്. രഘുവിന് നന്നായിട്ട് ഈ കാര്യം അറിയാം. ഇതിൻ്റെ യഥാർത്ഥ പ്രശ്നം എന്താണെന്നറിയാം, ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതറിയാം, അതിൻ്റെ സൂക്ഷ്മത അറിയാം. ഇതിൻ്റെ ഒരു പരിഹാരം, ഈ പല പരിഹാരങ്ങൾ അദ്ദേഹം പരിശോധിക്കുന്നുണ്ട്. ആ പരിഹാരങ്ങളുടെ പരിമിതി എന്താണെന്നറിയാം, അതിനെ മറികടക്കാൻ എന്താണ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എ ടു ഇസഡ് കാര്യങ്ങൾ ആലോചിച്ച് പഠിച്ച് ഗവേഷണം ചെയ്ത് ഉറപ്പിച്ചിട്ടാണ് ഈ പുസ്തകം എഴുതിയത്. അതുകൊണ്ട് രഘുവിന് ഈ കാര്യത്തിൽ കൺഫ്യൂഷൻ ഇല്ലാത്തത് കൊണ്ട് വായനക്കാരൻ കൺഫ്യൂഷൻ ഉണ്ടാകില്ല എന്നുള്ളതാണ് ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ വാഗ്ദാനമായി ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ ലളിതമായ ഈ എഴുത്ത് പ്രത്യേകിച്ച് ഇതുപോലെ സങ്കീർണമായൊരു സമസ്യയെ വിശദീകരിക്കാനായിട്ട് ഇത്രയും ലളിതമായി എഴുതാൻ കഴിഞ്ഞു എന്നത് അദ്ദേഹം ഈ കാര്യത്തിൽ കാണിച്ച വളരെ അർത്ഥവത്തായിട്ടുള്ളൊരു കമ്മിറ്റ്മെൻ്റായിട്ടാണ് ഞാൻ അതിനെ മനസ്സിലാക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ പറയുന്ന എഴുത്തിൽ ഇത്രയും വ്യക്തത കൈവരികയും വളരെ സങ്കീർണമായൊരു പ്രശ്നത്തെ അവതരിപ്പിക്കുന്നു. ഇപ്പോൾ എഴുത്തിനകത്തിപ്പം വളരെ സങ്കീർണമായ ചില ഭാഷാഘടനകളൊക്കെ കടന്നു വരാം, അതൊക്കെ ഉണ്ടാകാവുന്ന ഒരു കാര്യമാണ്, അതൊന്നും മോശമായ കാര്യമാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ ലളിതമായ എഴുത്തെന്തോ മോശമാണെന്ന് നമ്മൾ പറയരുത്. എഴുത്തിലെ ഏറ്റവും മഹത്തായ വെളിച്ചം ലളിതമായ എഴുത്ത് തന്നെ, എനിക്ക് അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഡോക്ടർ അംബേദ്കറിൻ്റെ പുസ്തകങ്ങൾ തന്നെയാണ് നമുക്കതിൻ്റെ ഏറ്റവും വലിയൊരു മാതൃകയായി എല്ലാ കാര്യങ്ങളും. ജാതികളുടെ ഉത്ഭവത്തെക്കുറിച്ച് അംബേദ്കർ എഴുതുമ്പോൾ ലോകത്ത് ജാതിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള എല്ലാ പ്രധാനപ്പെട്ട അഭിപ്രായങ്ങളെയും പരിശോധിച്ച് റദ്ദ് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ കാര്യം പറയുകയും അദ്ദേഹം ജാതിയെ നിർവചിച്ചതിന് ശേഷം ആ നിർവചനം എങ്ങനെയാണ് ഇന്ത്യക്ക് ബാധകമായിരിക്കുന്നതെന്ന് 1, 2, 3, 4, 5 എന്ന് കൃത്യമായ ഉദാഹരണങ്ങൾ സഹിതം വെളിപ്പെടുത്തുമ്പോൾ വായനക്കാരൻ്റെ മുന്നിൽ പിന്നെ സംശയങ്ങളൊന്നുമില്ല, കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. അങ്ങനെ ഒരു ഒരു വ്യക്തത, ഒരു തെളിച്ചം ഈ ബുക്കിനുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടു. പിന്നൊരു പ്രധാന സംഗതി, ഈ തർക്കങ്ങളുടെ കേരളത്തിലിപ്പോൾ സംവരണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന തർക്കങ്ങളുണ്ട് പലപ്പോഴും. ഞാൻ എനിക്കിതുമായി ബന്ധപ്പെട്ടുള്ളൊരു അനുഭവം, ഞാൻ ഈ മെരിട്ടട്ടിമറിയുടെ സംഗതി ഞാൻ നേരത്തെ വെളിപ്പെടുത്തി, എനിക്കും അജ്ഞാതമായിരിക്കുന്നൊരു കാര്യമായിരുന്നു. നേരത്തെ തന്നെ തന്നെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിലും അതന്വേഷിച്ച് നടക്കുകയോ അതിൻ്റെ എന്താണ് അതിൻ്റെ പ്രാഥമികമായ ചില സങ്കല്പനങ്ങൾ മാത്രമേ എൻ്റെ ഉള്ളിലും ഉണ്ടായിരുന്നുള്ളൂ. ഇത്രയും വിശദമായൊരു സങ്കല്പം എനിക്ക് ഇപ്പോഴും എൻ്റെ ഉള്ളിലില്ല. ഞാൻ സംവരണത്തെ സംബന്ധിച്ച് നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ, എഴുത്തുകൾ, പ്രഭാഷണം മുഖ്യമായി അതിൻ്റെ ഈ ഒരു പൊളിറ്റിക്കൽ ഡയമെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ. അപ്പോൾ എനിക്ക് അതുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു അനുഭവം ഞാൻ ഈ പുസ്തകത്തിൻ്റെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഈ പുസ്തകം ഈ വസ്തുതകളുടെ വെളിച്ചത്തിൽ ഈ പുസ്തകം കാര്യങ്ങൾ പറയുമ്പോൾ വായനക്കാരന് അതിന് വെറുതെ നിഷേധിച്ച് പോകാൻ പറ്റില്ല, അതാണ് അതിൻ്റെ ഒരു ഗുണം. നമ്മൾ വെറുതെ ഞങ്ങൾക്ക് ഇപ്പം നമ്മൾ നേരത്തെ എൻ്റെയൊക്കെ 80s അനുഭവത്തിൽ സംവരണം എന്തിനാണെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ പിതാമഹന്മാർ അടിച്ചമർത്തപ്പെട്ടത് കൊണ്ട് ഞങ്ങൾക്ക് സംവരണമാണെന്നാണ് ഞങ്ങൾ പറഞ്ഞ മറുപടി. ഞങ്ങളുടെ കാർന്നവന്മാരൊക്കെ അടി കൊണ്ടതുകൊണ്ട് ഞങ്ങൾക്ക് സംവരണം തരണമെന്നാണ് ഞങ്ങൾ അന്ന് പറഞ്ഞൊരു യുക്തി. അപ്പോൾ അന്ന് ഞങ്ങളുടെ മുഖത്ത് നോക്കി ഈ സംവരണം ചോദിക്കരുത്, അത് പണ്ട് തല്ലിയിട്ടുണ്ട് പോട്ടെ, നിന്നെ ഞങ്ങളൊന്നും ചെയ്തില്ലല്ലോ, അതോടെ എൻ്റെ കാര്യം പോക്കാവോ? നമ്മളവിടെ നമ്മൾ ഗ്യാസ് പോയ മനുഷ്യരായിട്ട് നിൽക്കുക. ആ യുക്തിയൊക്കെ നമ്മൾ മറികടന്ന് ഇപ്പോൾ പോയിട്ടുണ്ട്. കാരണം ഈ സമകാലീനമായ സമൂഹത്തിൽ ഫുൾ
ഉണ്ട് ജാതി ഉണ്ടെന്നൊക്കെ അങ്ങനെ തുറന്ന് സമ്മതിക്കുന്ന ഒരു കാര്യമായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ പറയാൻ കാര്യം എന്തെന്ന് ചോദിച്ചാൽ, നമുക്ക് വസ്തുതകളുടെ അടിസ്ഥാനവും അഭിസംബോധനയുടെ ഒരു ലക്ഷ്യവും ആ സമയത്ത് സ്വരൂപിക്കാൻ കഴിഞ്ഞിരുന്നില്ല. സംവരണവുമായി ബന്ധപ്പെട്ട തിയററ്റിക്കലും പ്രാക്ടിക്കലുമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് അഭിസംബോധന ചെയ്യാൻ കഴിയുന്ന ഒരു സംഗതിയിലേക്ക് നമ്മൾ വളർന്നില്ല. ഇത് ഞാൻ പറയാൻ കാരണം, ഈ ഡോക്ടർ അംബേദ്കറുടെ പുസ്തകങ്ങൾ ആരെയാണ് അഭിസംബോധന ചെയ്യുന്നത് എന്നത് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഡോക്ടർ അംബേദ്കറുടെ പുസ്തകങ്ങൾ ഇന്ത്യയിലെ പട്ടികജാതിക്കാരെ മാത്രമാണോ അഭിസംബോധന ചെയ്യുന്നത്? ഇന്ത്യയിലെ അവർണരെ മാത്രമാണോ അഭിസംബോധന ചെയ്യുന്നത്? ഞാനങ്ങനെ വിചാരിക്കുന്നില്ല. അദ്ദേഹം ലോകത്തെ അഭിസംബോധന ചെയ്യുന്നു. ലോകത്തെവിടെയും ജീവിച്ചിരിക്കുന്ന മനുഷ്യന് വായിക്കാൻ വേണ്ടി അദ്ദേഹം പുസ്തകം എഴുതുന്നത്. വായിച്ച് തിരുത്തിയ നൂറുകണക്കിന് മനുഷ്യരുണ്ട്. ഈ പുസ്തകത്തിന് അങ്ങനെ ഒരു ഗുണമുണ്ടെന്ന് ഞാൻ വിചാരിക്കും. ഇത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഇൻഡിഫറൻ്റ് ആയിട്ട് വായിച്ച് ആ വസ്തുതകളിലൂടെ കടന്നുപോയാൽ അയാൾ അന്നുവരെ ഉണ്ടാക്കിയെടുത്ത ജ്ഞാനം ഒരു പക്ഷെ അത് അദ്ദേഹം പൊളിച്ച് എഴുതിയേക്കാം, മാറ്റിയേക്കാം. സംവരണ വിരുദ്ധമായ ഒരു സമീപനം, അല്ലെങ്കിൽ സംവരണം തന്നെ എങ്ങനെയാണ് അട്ടിമറിക്കുന്നത് എന്ന കാര്യത്തിൽ, മെറിറ്റ് എങ്ങനെയാണ് അട്ടിമറിക്കുന്ന കാര്യത്തിൽ പുതിയൊരു ധാരണയിലെത്തി. ഇത് ഞാൻ പറയാൻ കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഈ സംവരണവുമായി ബന്ധപ്പെട്ട എൻ്റെ ഒരു പ്രസംഗം ഉണ്ട്. ആ പ്രസംഗം കേട്ടതിന് ശേഷം ഏറ്റവും കുറഞ്ഞൊരു നാലഞ്ച് പേരെങ്കിലും എന്നെ നേരിട്ട് വിളിച്ചിട്ടുണ്ട്. വിളിച്ചിട്ട് അവർ എന്നോട് പറഞ്ഞൊരു കാര്യം, ഞങ്ങൾ സംവരണം ഇതൊക്കെയാണെന്ന് ഞങ്ങൾ ഒരിക്കലും കരുതിയിട്ടില്ല. സംവരണം എന്തോ വലിയ കുഴപ്പം പിടിച്ചൊരു കാര്യമാണെന്നാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്, അനാവശ്യമായൊരു കാര്യമാണെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ നിങ്ങളുടെ വിശദീകരണം കേട്ടപ്പോൾ ഞങ്ങൾ ഒരു അബദ്ധധാരണയിലായിരുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അത് ഞങ്ങൾക്ക് തിരുത്താൻ ഒരു പ്രേരണ ആ പ്രസംഗം തന്നിട്ടുണ്ട് എന്ന് ഈ അടുത്ത കാലത്ത് കേട്ടൊരാളാണ് ഞാൻ. എൻ്റെ പ്രസംഗത്തിൻ്റെ മഹാത്മ്യം പറയാനല്ല ഞാൻ പറഞ്ഞു. ഞാൻ പറയാൻ ശ്രമിച്ചൊരു കാര്യം, വസ്തുതകളുടെ അടിസ്ഥാനത്തിലും നിലപാടുകളുടെ അടിസ്ഥാനത്തിലും ജനാധിപത്യ ഭാഷയിലും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ അത് ലോകം ഏറ്റെടുക്കും, ലോകത്തിനത് മനസ്സിലാവും. പലപ്പോഴും നമ്മൾ കാണുന്ന ഭാഷയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു സാമാന്യമായൊരു ജനാധിപത്യ ഭാഷയൊക്കെ നമ്മൾ ഉപയോഗിക്കണമല്ലോ, അതുപോലും ഉപയോഗിക്കാൻ വിസമ്മതിക്കുന്ന എഴുത്ത് രീതികൾ ഒന്നും അത് തിരസ്കൃതമാകുന്നത് വെറുതെയല്ല, അത് തള്ളിക്കളയോ, അതാ അതിൻ്റെ പ്രശ്നം. ലോകത്തിന് അതൊന്നും താങ്ങളുടെ യാതൊരു ആവശ്യമില്ല. ഈ കൃതിയുടെ ഒരു ഗുണം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത്, ഇതിൻ്റെ ഈ ഒരു വസ്തുതകളുടെ ഒരു വിന്യാസവും വളരെ സങ്കീർണമായൊരു കാര്യത്തിൻ്റെ വളരെ ലളിതമായിട്ടുള്ള ഒരു വിവരണവും. ഇത് നമ്മളുടെ എഴുത്തുകളിൽ പ്രത്യേകിച്ച് ഈ ദലിത് ആദിവാസി പിന്നോക്ക വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട എഴുത്തുകളിൽ ഇത്തരം ലളിതമായ ആഖ്യാനങ്ങളുടെ വലിയൊരു നിര ഇപ്പോൾ അടുത്ത കാലത്ത് രൂപപ്പെട്ടിട്ടുണ്ട്. അത് ഒട്ടനവധി ഗുണം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൊല്ലത്തൊരു പുസ്തക പ്രകാശനത്തിന് അന്ന് സുദേഷുണ്ടായിരുന്നു. ഡോക്ടറുടെ ഒരു പുസ്തക പ്രകാശനത്തിന് ഞങ്ങൾ പോവുകയുണ്ട്. അതെ, ആദേശൻ്റെ അത് ഇതുപോലൊരു ചെറിയൊരു പുസ്തകം, വളരെ ലളിതമായൊരു കാര്യമാണ്. സ്വന്തം ജീവിതത്തിലെ ചില അനുഭവങ്ങളൊക്കെ ഡോക്ടർ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വളരെ ഹൃദ്യമായി തോന്നി ആ പുസ്തകം. ആ പുസ്തകം ദാർശനിക പ്രശ്നങ്ങളൊന്നും ചർച്ച ചെയ്യുന്നില്ല. മനുഷ്യർ മുഴുവൻ ദാർശനിക പ്രശ്നം ചർച്ച ചെയ്യണമെന്ന് നമ്മൾ നിർബന്ധിക്കരുത്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ദർശനം ചർച്ച ചെയ്യാൻ താല്പര്യമുള്ളൂ, ദർശനം ചർച്ച ചെയ്തോളുക എന്നുള്ളൂ. എല്ലാവരും ദാർശനികരായിരിക്കണം എന്നൊന്നും നമുക്ക് വാശി പിടിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം ആ പുസ്തകത്തിലൊരു അദ്ദേഹത്തിൻ്റെ വീട്ടിലെ പാൽക്കാരിയുമായിട്ടുള്ളൊരു ഒരു കാര്യം ആ പുസ്തകത്തിലുണ്ട്. അതായത് പാൽക്കാരി പാല് കൊണ്ടുവരുന്ന ആൾ പുറത്ത് നിന്നിട്ട് പാല് കൊണ്ടുവരുന്ന ആൾ ഈ പാൽ പാത്രം കഴുകാതെ ഒരു ദിവസം എടുത്ത് കൊടുത്തതിനെ സംബന്ധിച്ച് ഭയങ്കര ചീത്ത വിളിച്ചിട്ട് പോയി. അപ്പോൾ ഈ ഡോക്ടർ എന്തോ പുലിയ സമുദായത്തിൽപ്പെട്ട ആളാണെന്നാണ് ചോദിച്ചത്. ആ പുലയർക്കൊക്കെ പാല് കൊണ്ട് കൊടുത്ത ഇതാ പരിപാടി എന്നൊക്കെ പറയാം, അങ്ങനെ തെറി പറഞ്ഞിട്ട് പോയി. അപ്പോൾ ഡോക്ടർ ആ കഥയാണ് ഡോക്ടർ പറയുന്നത്. അപ്പോൾ ഡോക്ടറൊക്കെ തിരിച്ചു വന്നപ്പോൾ അയലോക്കാർ പറഞ്ഞു, ഇവന് ഇതുപോലെ വളരെ മോശമായി, ചീത്ത വിളിച്ചിട്ട് പോയി. അപ്പോൾ അന്ന് രാത്രി ഇങ്ങനെ കിടന്നുറങ്ങുമ്പോൾ രാത്രി ഭാര്യ വിളിച്ചെഴുന്നേൽപ്പിച്ചു. ഭാര്യ വിളിച്ചെഴുന്നേൽപ്പിച്ചു, അതെ അതിനെന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ, അവനങ്ങനെ നമ്മളെ ജാതി കൂട്ടി തെറിയെല്ലാം വിളിച്ചിട്ട് പോയതല്ലേ, അവന് നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് ഭാര്യ പറയുന്നു. പിറ്റേ ദിവസം പുള്ളി അവിടുത്തെ ചില പൊതുപ്പുള്ളിയുടെ സുഹൃത്തുക്കളായ ചില പൊതുപ്രവർത്തകർ വിളിച്ചു. അപ്പോൾ ഈ തെറി വിളിച്ച ആൾ ഈഴവനാണ്. എസ് എൻ ഡി പിയുടെ കക്ഷികൾ വന്നു, ഡോക്ടറെ അടുത്ത് വന്നു, ഞങ്ങൾ പ്രതിയെ കൊണ്ടുവന്നിട്ടുണ്ട് സംസാരിക്കാം. അപ്പോൾ ഉടനെ പ്രതി കയറി വന്നു. വളരെ ലളിതമായൊരു സാധനമായി പറഞ്ഞു. പ്രതി കയറി വന്നിട്ട് ഡോക്ടർ ചോദിച്ചു, എന്താ പണി? ഞാൻ ടൈൽസ് ഒട്ടിക്കലാണ് എൻ്റെ ജോലി. ആ
ഞാനൊരു ഡോക്ടറാണെന്നറിയാവോ? അറിയാം. ഈ ഡോക്ടറുടെ ജോലി ഈ ടൈൽസ് ഒട്ടിക്കുന്നതിനേക്കാൾ മോശമായ ജോലിയാണെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ എനിക്കൊരു അബദ്ധം പറ്റി, ഞാൻ ഇച്ചിരി കള്ളു കുടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് കക്ഷി ക്ഷമ പറയും. അപ്പോൾ ഡോക്ടറെ അടുത്ത സംശയം, കള്ള് കുടിച്ചാൽ പെട്ടെന്ന് ജാതി പുറത്ത് ചാടുവെന്നോ? കള്ളു കുടിച്ചവനും വേറെ കാര്യങ്ങളൊക്കെ പറയാമല്ലോ, പിന്നെ ഇത് തന്നെ പറയുന്ന എന്താ കാര്യം എന്നാണ് ഡോക്ടറുടെ സംശയം. പിന്നെ അതങ്ങനെ വികസിച്ചിട്ട് കഥ. പുള്ളിയുടെ ഏറ്റവും അവസാനം ആ ഇഴവ തൊഴിലാളിയോട് ഡോക്ടർ പറയുന്നൊരു കാര്യമുണ്ട്. വീട്ടിൽ ആ ഫോട്ടോയൊക്കെ ഇരിപ്പുണ്ടോ? ഏത്? ശ്രീനാരായണ ഗുരുവിൻ്റെ ഫോട്ടോയും. നീ എൻ്റെ അടുത്തല്ല മാപ്പ് പറയേണ്ടത്, വീട്ടിൽ ആ ഫോട്ടോയൊക്കെ ഇരിപ്പില്ലേ, അവിടെ പോയി നീ മാപ്പ് പറയണം. ഇത് വലിയൊരു സന്ദേശമാണ് സംഭവം. ഡോക്ടർക്ക് വേണമെങ്കിൽ അത്യാവശ്യം അഞ്ചോ പത്തോ പിള്ളേരെ വിളിച്ചിട്ട് അവൻ രണ്ട് അടി കൊടുത്തേക്കാൻ പറയാം. ഡോക്ടർക്ക് ഒരു ആത്മഹർഷം ഉണ്ടാവും, അവിടെ രണ്ട് അടിയെ കിട്ടി, ഞങ്ങൾ ഇച്ചിരി വലിയ പുള്ളികളാണെന്ന് വേണം വിചാരിക്കുകയും ചെയ്യാം. പക്ഷേ ഇത് ഫോട്ടോയൊക്കെ ഉണ്ടോ, അവിടെ പോയി ഒന്ന് തൊഴുത് ക്ഷമ പറയണം കേട്ടോ എന്ന് പറയുന്നത് അടിയല്ലത്, അത് അവനെ തന്നെ അടിമുടി പരിഷ്കരിക്കുന്ന മറ്റൊന്നാക്കി മാറ്റുന്ന വലിയൊരു സന്ദേശമാണ്. ഒരു ദാർശനികമായ പരിവേഷമില്ലാതെ ഈ സിമ്പിളായി ഈ സാധന പുസ്തകത്തിൽ പറയുന്നു എന്ന് പറയുന്നത്. ഞാനിത് പറയാൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇതുപോലെ ലളിതമായി ആഖ്യാനം ചെയ്യുന്ന അനേകായിരം ഗ്രന്ഥങ്ങൾ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. നമുക്കിനി ദളിതരെ മാത്രം അവർണരെ മാത്രം ബോധവൽക്കരിക്കുക എന്ന സംഗതിയൊക്കെ വിട്ടിട്ട് നമ്മൾ പൊതുസമൂഹത്തോട് തന്നെ സംവദിക്കാൻ കഴിയുന്ന ഇതുപോലെയുള്ള ഈടുറ്റ സാധനങ്ങൾ തന്നെയാണ് നമുക്ക് മൂല്യമുണ്ടാക്കി തരാൻ പോകുന്നത്. ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് വീട്ടിൽ നിന്ന് പോന്നിട്ടുള്ള ഒരാളാണ്. ഇന്നലെ വൈകിട്ട് പോകേണ്ടതായിരുന്നു ചോദിച്ചു. അപ്പോൾ ഈ പുസ്തകം ഇന്നലെ ചില പരസ്യങ്ങളൊക്കെ ഞാൻ കണ്ടിരുന്നു. രഘുവിൻ്റെ സംവരണവുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ നേരത്തെ കണ്ടിട്ടുള്ളത് കൊണ്ട് ആധികാരികമായിരിക്കും, വിജ്ഞാനപ്രദമായിരിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ നിർബന്ധമായിട്ട് ഇന്നലെ പോകാതെ ഇന്നിവിടെ ഇറങ്ങിയതും ഇതിൽ പങ്കെടുക്കുന്നത്. ഒരു കാര്യം കൂടി, നമ്മൾ ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഈ കേൾക്കുന്ന നമ്മളെ കേൾക്കുന്ന ആളെക്കുറിച്ചിട്ട് നമുക്കൊരു സങ്കല്പം ഉണ്ടായിരിക്കേണ്ടത്. വായനക്കാരെക്കുറിച്ചെന്ന് പറയുന്ന പോലെ തന്നെ കേൾക്കുന്ന ആളെക്കുറിച്ച് നമുക്കൊരു സങ്കല്പം ഉണ്ടാവണം. അപ്പോൾ ഞാനൊരു ദിവസം എൻ്റെ സ്വകാര്യമായ ഒരനുഭവം, അപ്പോൾ ഒരാളെ എന്നെ ഫോൺ ചെയ്തു. അപ്പോൾ ഫോൺ ചെയ്തു, വീട് വെച്ചോ? ഞാൻ പറയല്ലോ വീട് വെച്ചില്ല. ആ അതെ, അതിനകത്ത് സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല, അതിനകത്ത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, അതിന് ഇങ്ങനെ ഇൻഫീരിയർ ഒന്നും ആകേണ്ട കാര്യമില്ല. അതൊക്കെ പിന്നെ പുള്ളി ഇങ്ങനെ കുറേ സമയം ഇങ്ങനെ പറയാം, എനിക്കാദ്യം ഒന്നും മനസ്സിലാവുന്നില്ല അത് എന്തായി പുള്ളി പറയുന്നത്. പുള്ളി വീട് വെച്ചിട്ടില്ല എന്നും ഞാൻ പറയുമ്പോഴേ പുള്ളി മനസ്സിലാക്കുന്നൊരു കാര്യം, വീട് വെക്കാത്തതിൽ ഞാൻ എന്തോ ഉത്കണ്ഠപ്പെട്ട് ടെൻഷൻ അടിച്ച് ആകെ ബേജാറായി നടക്കുന്ന ഒരാളാണ്. പുള്ളി എന്നെ ആശ്വസിപ്പിക്കുക ചെയ്യുന്നു, എനിക്കെന്താ ഫീൽ ചെയ്യുന്നത് പുള്ളി അന്വേഷിക്കുന്നത്, പുള്ളി എന്നെ ആശ്വസിപ്പിക്കാനങ്ങ് തുടങ്ങുക. ഇത് നമ്മൾ വളരെ ബോധപൂർവമായി നമ്മൾ തിരുത്തേണ്ട ഒരു കാര്യമാണ്. നമ്മളൊരു ട്രൂത്തിനപ്പുറമുള്ള ഒരു കാലം എന്നൊക്കെ വിളിക്കാവുന്ന ഒരു കാലത്താണ്. ഒരു മനുഷ്യനെയും നമുക്ക് തർക്കിച്ച് തോപ്പിക്കാൻ പറ്റത്തില്ല, കാരണം അവന് ജയിക്കാൻ ആവശ്യമായ ചില വസ്തുതകളുമായിട്ടാവാം നമ്മൾ മുന്നിൽ വന്നിരിക്കുന്നത്. വളരെ സെലക്റ്റീവ് ആവാൻ നമുക്ക് ജയിക്കാൻ ആവശ്യമായ സംഗതിയായിട്ടാണ് നമ്മളും വന്നിരിക്കുന്നത്. അപ്പോൾ രണ്ടു പേർക്ക് തർക്കിച്ച് സമയം കളയാന്നുള്ളതല്ലാതെ രണ്ടുപേരും ജയിക്കുകയോ രണ്ടുപേരും തോക്കുകയോ ചെയ്യുന്നില്ല. അതുകൊണ്ട് വിശദീകരണങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്, വിശദീകരണങ്ങൾ, യുക്തിഭദ്രമായ വിശദീകരണങ്ങൾ. ആ വിശദീകരണങ്ങൾ പല രൂപത്തിൽ വിശദീകരണങ്ങൾ പുറത്തു വരാം. ആ വിശദീകരണങ്ങളിൽ നിന്ന് ആവശ്യമുള്ളവർ ജനങ്ങൾ തിരഞ്ഞെടുക്കട്ടെ. ചിലത് നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ സോഷ്യൽ മൂവ്മെൻറ്റ്, ചില വിശദീകരണങ്ങൾ സോഷ്യൽ മൂവ്മെൻ്റായി മാറും, ചില വിശദീകരണം ഒരുപക്ഷെ ഒരു ഇൻ്റലക്ച്വൽ റിഫ്രഷ്മെൻ്റായി മാറാം. അതല്ലാതെ ഇനിയുള്ള കാലത്ത് നമ്മൾ പണ്ട് തർക്കിച്ച് തോപ്പിക്കുക എന്നത് പ്രധാനപ്പെട്ട കാര്യം. എനിക്ക് നല്ല ബോധ്യമുണ്ട് ഈ നക്സലൈറ്റുകളെ പഴയ സി ഡി എക്കാരൊന്നും തർക്കിച്ച് തോപ്പിക്കാൻ പറ്റില്ല. അവർ തോക്കിയല്ലോ, അതിനൊരു കാരണമുണ്ട്. ഈ സി ഡി എക്കാരെ തർക്കിച്ച് തോൽപ്പിക്കാൻ പറ്റത്തില്ല, അതിൻ്റെ കാരണം അവർ ഒരേ സമയം മാർസിസും അംബേദ്കർസും പറഞ്ഞ് നടക്കുന്നവരാണ്. മറ്റവൻ ജാതി പറയുമ്പം സി ഡി എക്കാരൻ വർഗം പറയും, അവൻ വർഗ പറയുന്നത് ഇവൻ ജാതി പറയും, രണ്ട് സ്ഥലത്ത് ഇവരെ ജയിക്കത്തുള്ളൂ, ഇതതിൻ്റെ ഒരു യുക്തി. എന്ത് സി ഡിയും പിരിച്ചുവിടുവായിരുന്നു, ഞങ്ങളെല്ലാം ജയിച്ചവരാ, പക്ഷെ സി ഡിയും പിരിഞ്ഞുപോയി, ഇതതിൻ്റെ കാര്യം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നമ്മളിങ്ങനെ തർക്കിച്ച് തർക്കത്തിൻ്റെ കാലം കഴിഞ്ഞിട്ട് നമുക്കിനി വിശദീകരണങ്ങളാണ് വേണ്ടത്. അത് ഒട്ടൊക്കെ വിജ്ഞാനപ്രദവും മനുഷ്യർക്ക് ഇതുപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും മനുഷ്യർക്ക് നാളെ എടുത്ത് ഉപയോഗിക്കാൻ കഴിയുന്നതും മനുഷ്യൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ കഴിയുന്നതുമായ വിശദീകരണങ്ങളുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നമ്മൾ കാണേണ്ടത്. ഒരു കാര്യം കൂടി പറഞ്ഞു തന്നെയാണ് ഞാൻ പൊതുവിൽ പറഞ്ഞൊരു ഈ പുസ്തകം വളരെ പ്രധാനമാണെന്ന് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്.
ഇത് വളരെ ഗുണം ചെയ്യും. രഘു വളരെ വളരെ വലിയൊരു കാര്യമാണ് ചെയ്തിരിക്കുന്നത് എന്ന് വീണ്ടും ഞാൻ അഭിനന്ദിക്കുകയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ, ഞങ്ങളുടെ നാട്ടിൽ ഉണ്ടായൊരു സംഭവം, എൻ്റെ ഒരു എൻ്റെ അപ്പൻ്റെ കാർന്നവരാണ് അമ്മാവനാണ്. അദ്ദേഹം ഒരു നാടകക്കാരനോ, അന്നത്തെ കാലത്തൊരു നാടകക്കാരനൊക്കെ ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബന്ധുവായ അദ്ദേഹത്തെക്കുള്ള ഒരു 30-40 വയസ്സ് പ്രായം കുറവുള്ള വേറൊരാൾ ഞങ്ങളുടെ ബന്ധുവാണ്. ഒരു ദിവസം വന്ന് ഈ കാരണവരെ അതിഭീകരമായി ചീത്ത വിളിക്കും, എന്തോ കാരണമാണ്. അപ്പോൾ ഈ ചീത്ത വിളി കേട്ട് ഈ അപ്പാപ്പൻ പുറത്തേക്ക് വന്നു, വീടിൻ്റെ പുറത്തേക്ക് വന്നു. പുറത്തേക്ക് വന്നപ്പം മറ്റേ പുള്ളി ചെറിയ ചാണയാണ്, ചാണയുടെ തൊട്ടപ്പുറത്ത് നിന്ന് ഇങ്ങനെ ചീത്ത വിളിക്കുക. ഉടനെ അപ്പാപ്പനകത്തേക്ക് കയറി പാത്രങ്ങൾ എടുത്ത് പുറത്ത് വെക്കുന്നു, അത് കഴുകുന്നു, പശുവിനെ മാറ്റിക്കിട്ടു, ഇങ്ങനെ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് ഈ പുള്ളി തെറിയോട് തെറിയാണ്. അപ്പോൾ കുറേ നേരം കഴിഞ്ഞപ്പോൾ അപ്പാപ്പനൊന്നും മിണ്ടുന്നില്ല. ഈ പുള്ളി മടുത്ത് ഏറ്റവും ദിവസം നീ എന്നെ മിണ്ടാത്തെന്ന് ചോദിച്ചു, പിന്നെയും തെരു വിളിക്കുക. അതുകൊണ്ടും അപ്പാപ്പനൊന്നും മിണ്ടിയില്ല. പക്ഷേ ഈ പുള്ളി അത് കഴിഞ്ഞ പോയി അങ്ങ് ഒരു 100-150 meters അപ്പുറത്ത് ചെല്ലുമ്പോൾ അപ്പാപ്പൻ ഒരു തെറി വിളിക്കും, ഉടനെ പുള്ളി തിരിച്ചു വരും. പുള്ളി രാവിലെ 11 മുതൽ വൈകുന്നേരം 6 വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ആ മനുഷ്യനെ നടത്തിച്ചിട്ട് ആ പുള്ളി തന്നെ പറഞ്ഞു, ഇവനൊന്നും വേറെ പണിയില്ലെന്ന് ആ മനുഷ്യൻ പറയുന്നൊരു ഹാസ്യം. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഈ സംഘർഷത്തിൻ്റെ അങ്ങനെ ഒരു മറ്റേ കക്ഷിക്കൊന്ന് മനസ്സിലായാൽ മതി, ഈ പുള്ളി വെറുതെ എന്നെ പ്രകോപിപ്പിക്കാനാണ് ഈ തെറി വിളിക്കുന്നതെന്ന് മനസ്സിലായാൽ ഈ പ്രശ്നം രാവിലെ തന്നെ പരിഹരിക്കും. പക്ഷെ പുള്ളിക്ക് മനസ്സിലാവുന്നില്ല. ഈ പുള്ളി 200 meters അപ്പുറത്ത് ചെല്ലുമ്പോൾ ഈ പുള്ളി ഇവിടെ നിന്ന് ഉറക്ക ഒരു തെറി വിളിക്കും, ആ കക്ഷി തിരിച്ചു വരും. ഇങ്ങനെയൊക്കെയാണ് ഈ മനുഷ്യ സംഗതികൾ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഈ പുസ്തകങ്ങളുടെ ഒരു സംഗതി, പുസ്തകങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് ഒരു വാദമുണ്ട്. എനിക്ക് ആ വാദത്തിൽ അത്ര വലിയ വിശ്വാസം, പുസ്തകം പ്രധാനമാണെന്ന് ഞാൻ വിചാരിക്കുന്നു, പുസ്തകം മാത്രമാണെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. മനുഷ്യൻ്റെ ജീവിതം തന്നെയാണ് പ്രധാനം എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. പുസ്തകത്തിന് അതിൻ്റേതായ പ്രാധാന്യം. ഞാൻ ഈ വാസുവേട്ടൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നത്, വാസുവേട്ടൻ്റെ വീട്ടിലെ കയറി ചെല്ലുന്നതിൻ്റെ മൂലയിൽ കുറേ പഴയ പുസ്തകങ്ങൾ ലഹലകൾ ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനവിടെ ഇരിക്കുന്ന സമയത്ത് ഒരെണ്ണമൊക്കെ ഇങ്ങനെ അടിയെന്നൊക്കെ വലിച്ചിട്ടു. അപ്പോൾ 1969 ലഹലയൊക്കെ കയറി. അപ്പോൾ വിപ്ലവത്തിൻ്റെ ചോരച്ചെങ്കൂടി ഉയർത്തിപ്പിടിക്കാം, അതായിരിക്കും തലക്കെട്ട്. അപ്പോൾ അവർ നടത്തിയ കാർഷിക കലാപങ്ങൾ എന്നൊക്കെ പറഞ്ഞത് മൊത്തം പ്രശ്നങ്ങളാണ്. അങ്ങനെ കുറേ എണ്ണം അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു, അത് എഴുതുന്ന സമയത്ത്, അത് പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് ആ പ്രസിദ്ധീകരണ സംഘം സ്വയം വിചാരിക്കുന്ന ഒരു കാര്യം, ഈ ചെറു പുസ്തകം ഇന്ത്യൻ വിപ്ലവത്തിലെ വലിയൊരു കാര്യമായിരിക്കുന്നു. അങ്ങനെയൊക്കെ വിചാരിച്ച ആൾക്കാർ എഴുതുന്നു. പക്ഷേ പിന്നീട് നമ്മൾ ബോബനും മോളിയും വായിക്കുന്നതല്ല, നമ്മൾ അത് വായിക്കുന്നതെന്ന് ഓർക്കും. ഇതൊക്കെ ചരിത്ര സംഭവ്യമായൊരു കാര്യമാണ്. അത് നമ്മളൊന്നും അങ്ങനെ അപ്രമാദികളല്ല എന്ന് സ്വയം അറിയണം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം വാസുവേട്ടൻ കണ്ടപ്പോൾ, വാസുവേട്ടൻ ഇങ്ങനെ തോർത്തൊക്കെ കൊടുത്ത് പാചകം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ പുള്ളി അദ്ദേഹം എന്നോട് പറയുന്നൊരു കാര്യം, സണ്ണി ഞാൻ വലിയൊരു പാചകവിദഗ്ധനാണ്, നിനക്കതറിയാമോ, നീ എന്ത് ഇത് കഴിച്ചിട്ട് പോയാൽ മതി എന്നാണ്. മീൻകറി ഉണ്ടാക്കി ഈ ചീനിക്കിഴങ്ങ് പുഴുങ്ങി അതുകൂടി എനിക്ക് തന്നു. അപ്പോൾ ഞാൻ തിരിച്ച് ഭക്ഷണം കഴിച്ച് വർത്തമാനം കഴിഞ്ഞ് തിരിച്ചു പോകുന്നു. ഞാൻ പോകാറ് അവിടെ കോഴിക്കോട് എത്തിയാൽ സാധ്യമായാൽ ഞാൻ പോകാറുള്ള സ്ഥലമാണ് വാസുവേട്ടൻ്റെ വീട്. അപ്പോൾ ഞാൻ തിരിച്ചു പോകുന്നപ്പോൾ ഈ മനുഷ്യനെയാണോ വർഗീസിൻ്റെ കൂടെ നടക്കുകയും അവിടെ വെച്ച് CATU-ക്കാർ ഓടിച്ചിട്ട് പിടിച്ച് പോലീസിനെ ഏൽപ്പിക്കുകയും ചെയ്തു. ആ മനുഷ്യൻ ഇപ്പോൾ പറഞ്ഞു, ഞാനൊരു പാചക വിദഗ്ധനാണോ, ഇതൊക്കെ ജീവിതത്തിൽ സാധ്യമാണെന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് പുള്ളി ഈ പാചകം ഒളിച്ചു ചെയ്യുകയും ഞാനെന്തോ മഹാവിപ്ലവകാരിയാണെന്ന് മേൽനടിക്കുകയല്ല ചെയ്യുന്നത്, അതിൻ്റെ ആവശ്യമില്ല. ഒരു പച്ചയായ മനുഷ്യനെ ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഞാനൊരു പാചകക്കാരനാണെന്ന് പറയാൻ പറ്റും. ഇതൊക്കെ നമുക്ക് സാധ്യമായ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ കൂടെ നമ്മൾ ശീലിക്കേണ്ടതുള്ളൂ. അപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞു തന്നെ അവസാനം, ഞാൻ ഈ മനുഷ്യരെ അറിയാതെ നമുക്ക് ചില മുൻവിധികളുണ്ടാവും, അറിവില്ലായ്മ കൊണ്ടുണ്ടാവാം, പിന്നെ നമ്മുടെ ബോധപൂർവമായ കാര്യം. അറിവില്ലായ്മ കൊണ്ടുള്ളതേ നമുക്ക് പരിഹരിക്കാൻ പറ്റും. ഞാൻ അതാ പറയുന്നൊരു കാര്യം, അറിവില്ലായ്മ കൊണ്ടുള്ള ഇപ്പം ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് അറിയത്തില്ലെങ്കിൽ, ഇപ്പം നീഗ്രോകളെല്ലാം മനുഷ്യനെ തിന്നുന്നവരാണ് എന്നൊരാൾക്ക് വേണ്ടി വിശ്വസിക്കാം. അവനൊരിക്കലും ആഫ്രിക്കയിൽ പോകുന്നില്ല, അന്വേഷിക്കുന്നില്ല, അറിയുന്നില്ല. അവനോട് വിശ്വസിച്ച് മരിക്കാം. ഒരു ദിവസം അവൻ ആഫ്രിക്കയിൽ പോകണം, അവനെ തിരുത്തും. അവൻ്റെ അറിയുക ആ സാധനം ഉണ്ടാകുമ്പോൾ അവൻ്റെ ആ ഒരു പ്രെജുഡിസ് മാറിക്കിട്ടും. അപ്പോൾ ഈ കേരളത്തിലെ ഭൂസമരങ്ങളെ സംബന്ധിച്ച് ഞാനൊരു ലേഖനം പ്രസിദ്ധീകരിച്ചപ്പോൾ എനിക്ക് എതിരെ വന്ന എന്നെ വിമർശിച്ചുകൊണ്ട് വന്നൊരു പോസ്റ്റ്, ജോലി കിട്ടിയിട്ട് 25 5 cents ഭൂമി മേടിക്കാൻ ശേഷിയില്ലാത്ത ആളാണ് ഭൂസമരത്തെക്കുറിച്ച് പറയുന്നത്. അതൊരു രാഷ്ട്രീയ പ്രസ്ഥാനം, എനിക്കെതിരെ ഒത്തിരി പോസ്റ്റൊക്കെ വരാറുണ്ട്, ഞാനതൊന്നും അങ്ങനെ കാര്യമായിട്ട് എടുക്കാറ്. അതൊക്കെ പറയാനുള്ള അവകാശം അവർക്കുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇതൊരു രാഷ്ട്രീയ പ്രസ്താവനയാണെന്നാണ് ഞാനത് വിശദീകരിക്കുന്നത്. അതിലെ അത് അന്തർഭവിച്ചിരിക്കുന്ന ഒരു കാര്യം, ഈ 25 കൊല്ലം ജോലി ചെയ്ത ഞാൻ, 25 അല്ല 28 കൊല്ലമായി ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങി, 27
ഇരുപത്തേഴ് കൊല്ലമായിട്ട് ഞാൻ 5 സെൻറ് ഭൂമി പോലും മേടിച്ചില്ല എന്നത് പുള്ളിക്ക് എവിടെ നിന്ന് കിട്ടിയ വിവരമായിരിക്കും? പുള്ളി അതങ്ങനെ അന്വേഷിച്ചിട്ടുണ്ടോ? ഇനി അഥവാ കേരളത്തിൽ ഭൂസമരം നടത്തണമെങ്കിൽ 3 സെൻറ് ഭൂമി ഉണ്ടായിരിക്കണം എന്ന് വ്യവസ്ഥ വല്ലതും ഉണ്ടോ? നമുക്ക് 1 സെൻറ് ഭൂമിയില്ലെങ്കിൽ ലാഹഗോപാലൻ സമരം ചെയ്തപ്പോൾ ഉയർന്നു വന്നൊരു വാദമായത്, അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ലാഹഗോപാലൻ 2 ഏക്കർ ഭൂമി സ്വന്തമായിട്ടുണ്ട്, പിന്നെ അവനെന്താ പ്രശ്നം എന്നാ കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് ചോദിച്ചത്? അപ്പം ലാഹഗോപാലൻ്റെ ഭൂപ്രശ്നം പരിഹരിക്കാനല്ലോ ലാഹ സമരം ചെയ്യുന്നത്, വേറെ ആൾക്കാരുടെ ഭൂമി പ്രശ്നമല്ലോ ഉന്നയിക്കുന്നത്. EMS പറക്കണക്കിന് കണ്ടുകൊണ്ടാണല്ലോ അയാൾ ഭൂമിയുടെ പ്രശ്നം പറഞ്ഞപ്പം ആർക്കും തോന്നാത്ത വികാരം ഇയാൾക്കെതിരെ തോന്നുന്നത് എന്തെന്നുള്ള മർമ്മപ്രധാനമായൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞ എൻ്റെ ഞാനുമായി ബന്ധപ്പെട്ട് എനിക്ക് സ്വന്തമായിട്ട് 60 സെൻറ് ഭൂമി സ്വന്തമായിട്ടുള്ള ഒരാളാണ്, എനിക്കും ഭാര്യയ്ക്കും മക്കൾക്കുമായിട്ട്. എനിക്കത് വെച്ചിട്ട് അത് എഴുതി തലയിൽ ഒട്ടിച്ച് നടക്കാൻ എനിക്ക് പറ്റത്തില്ല. എല്ലാവരോടും പറഞ്ഞു നടക്കാം എനിക്ക് 60 സെൻറ് ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞു നടക്കാൻ പറ്റും. ഇവൻ അന്വേഷിക്കണം എഴുതുന്നതിന് മുമ്പ് എനിക്ക് ഭൂമിയുണ്ട്. എന്നിട്ട് അവനെഴുതിട്ട് ആ എന്തോ ഞാനത് കുറ്റകൃത്യം ചെയ്യുന്നത്, 5 സെൻറ് ഭൂമി മേടിക്കാൻ ശേഷിയില്ലാത്തവൻ ഈ ഭൂമി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നു എന്നാ പറയുന്നത്. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്ത് മനുഷ്യൻ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കിതെല്ലാം അവിടെ പോയി തിരുത്താൻ പറ്റുമോ? പണ്ട് KK കൊച്ചിനും എനിക്കെതിരെ ഒരു പണ്ട് വന്നൊരു പോസ്റ്റാണ്, KK കൊച്ചും സണ്ണിയും കപിക്കാടും ഒക്കെ തമ്പുരാൻ്റെ വീട്ടിൽ നിന്നും വലിയ പാരിതോഷികങ്ങൾ കിട്ടി വളർന്നവരാണ്, അവർക്കൊന്നും ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് വരികയുണ്ട്. അപ്പം അജ്ഞത കൊണ്ട് എഴുതുന്ന നമുക്കൊരു തമ്പുരാനോടൊരു ബന്ധവുമില്ല. എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ രേഖരാജൻ്റെ ഫാദർ SRajappan ഇന്ന് 1 വയസ്സുള്ള സമയത്ത് 3 ദിവസം വാഴച്ചോട്ടിരുന്ന് നേരം വിളിപ്പിച്ച ഒരമ്മയാണ് ഞങ്ങൾക്കുള്ളത്. വീടും ഇല്ലായിരുന്നു, സ്ഥലവും ഇല്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. അത് അപ്പൻ്റെ അമ്മയുടെയും പരിശ്രമം കൊണ്ട് തന്നെയാണ് പിൽക്കാലത്ത് ഇതെല്ലാം ഉണ്ടാക്കിയെടുത്തത്. എനിക്കിതിപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് അവനോട് പറയാൻ പറ്റും, ഞങ്ങൾ ഇങ്ങനെയൊക്കെ ജീവിച്ചത്, നീങ്ങനൊന്നും എഴുതരുത്, അത് എഴുതുന്നവൻ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, വസ്തുതകളുടെ അടിസ്ഥാനം വേണമെന്നത്. ഈ എഴുത്തിൽ രഘു കാണിച്ചിരിക്കുന്ന ആർജവും കാര്യങ്ങൾ സൂക്ഷ്മമായി പഠിച്ച് വളരെ ലളിതമായി മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഈ സംഭവം പുറത്തു വരുന്നതോടെ ഇത് വളരെ വ്യാപകമായി വായിക്കപ്പെടാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കേണ്ടതുണ്ട്. വ്യാപകമായി ഈ പുസ്തകം സൂക്ഷ്മ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. സംവരണത്തെ സംബന്ധിച്ച പുതിയൊരു രാഷ്ട്രീയ ബോധ്യത്തിലേക്ക് സമൂഹത്തെ നയിക്കാൻ കഴിയുന്ന ഈടുറ്റ ഈ ഗ്രന്ഥം എഴുതി പ്രസിദ്ധീകരിച്ചതിന് സുധീഷിനോടുള്ള പ്രധാന ഗ്രന്ഥകർത്താവ് നൽകിയ സുരേഷിനോടുള്ള അഭിനന്ദനം നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു.